ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഡെസേർട്ട് റെസിപ്പിയാണ്. രസ്മലായി ആണ് ഉണ്ടാക്കുന്നത്. ഈ രസ്മലായി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് രസ്മലായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളൊരു 1/2 ലിറ്റർ ഒക്കെ എടുത്താൽ മതി. ഇനി അതിനുശേഷം നമുക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ മധുരത്തിന് കണക്കായിട്ടാണ് 1/2 കപ്പ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരളവിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റാണ് മധുരം. ഇനി പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1/4 കപ്പ് കാഷ്യൂ നട്ട്സും ബദാമും കൂടി ക്രഷ് ചെയ്തത് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇപ്പം നല്ല ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ രസ്മലായി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് പാൽപ്പൊടിയാണ്. മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഈ മെഷർമെൻറ്റ് കപ്പിലെടുത്തിട്ട് ഞാൻ അളന്ന് അതിലേക്ക് വെച്ചതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 2 മുട്ട, പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ഗീ. അപ്പോൾ നിങ്ങൾ 1 കപ്പ് പാൽപ്പൊടി എടുക്കുന്നവരാണെങ്കിലും എല്ലാം ഓരോരോ ടീസ്പൂണും ടേബിൾ സ്പൂണും അതുപോലെ 1 എഗ്ഗും മാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാൽപ്പൊടി എടുത്തത് കൊണ്ടാണ് എല്ലാം 2 മുട്ടയും അതുപോലെ 2 ടേബിൾ സ്പൂൺ മൈദയൊക്കെ എടുത്തത്. മൈദയൊന്നും ഒരിക്കലും കൂടാൻ പാടില്ല. 1 കപ്പ് പാൽപ്പൊടി എടുക്കുന്നതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം മൈദ എടുക്കുക. ഇനി പാൽപ്പൊടി, മൈദ, ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വിസ്ക് കൊണ്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചിട്ട് മിക്സാക്കിയെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. നമ്മൾ ഗീ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കുമ്പോൾ ഗീൻ്റെ നല്ലൊരു ഫ്ലേവർ വരും ഈ ഒരു രസ്മലായിക്ക്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട എടുത്തിട്ട് എഗ്ഗ് യോക്കും വൈറ്റും കൂടി ഒന്ന് ഫോർക്ക് വെച്ചിട്ട് മിക്സാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ഫോർക്ക് വെച്ചിട്ട് തന്നെ മിക്സാക്കിയെടുക്കുക. നമ്മൾ മുട്ട ഒഴിച്ചിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കയ്യിൽ കംപ്ലീറ്റ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആദ്യം ഫോർക്ക് കൊണ്ട് മാക്സിമം മിക്സാക്കിയിട്ട് അവിടെ വെക്കുക. ഇപ്പം ഞാൻ മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് 1-5 മിനിറ്റ് അടച്ച് വെക്കാം. രസ്മലായി 2-3 തരത്തിൽ ഉണ്ടാക്കുന്നവരുണ്ട്. പാല് കുറുക്കിയെടുത്തിട്ട് അതിലേക്ക് പാൽപ്പൊടി ഇട്ട് ബോൾസാക്കുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി ഈസി. ഇനി നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്ന് ഗീ കുറച്ചെടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ കുഴച്ചെടുക്കുക. നമ്മൾ ഗീ തടവിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലൊന്നും സ്റ്റിക്ക് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാനിവിടെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി കുറച്ച് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ബോൾസാക്കാം.
നമ്മളിത് കുഴക്കുമ്പോൾ പാലോ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നല്ലോണം ബോൾസാക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. ക്രാക്കില്ലാതെ വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. ക്രാക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ റസ്മലായി ആകെ ഉടഞ്ഞു പോകും. നമ്മളൊരു 5 മിനിറ്റോളം പതപ്പിച്ചെടുക്കും. അപ്പോൾ പാൽ കിടന്ന് ആകെ നുറുങ്ങിപ്പോവും. അപ്പോൾ ഞാനെല്ലാം ഇവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രാക്കില്ലാതെ തന്നെ നിങ്ങളും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പാലിവിടെ കുറുകാൻ വെച്ചിരുന്നു. ഏകദേശം ഒരു 1/2 പാർട്ട് ആയിട്ടുണ്ട്. ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, ഓഫാക്കിയിട്ടില്ല. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇത് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ സൈസായി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചെറിയ ബോൾസാക്കിയിട്ടുള്ളത്. ഇനി വലിയത് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി സൈസ് കൂട്ടാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടല്ലോ ഡബിൾ സൈസായി വന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഭാഗം കുക്കാവും. പിന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ശ്രദ്ധിച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം 5 മിനിറ്റ്, മറുഭാഗം 5 മിനിറ്റ്, അങ്ങനെ 10 മിനിറ്റ് മതി ഇത് കുക്കായി വരാൻ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനെല്ലാം തിരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂർ തണുപ്പിച്ചിട്ട് കഴിക്കുന്ന സമയത്താണ്. അങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റസ്മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 10-20 മിനിറ്റ് മതി. ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, പ്രത്യേകിച്ചിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ ഒരു ഡെസേർട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.